90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. നയതന്ത്ര പാർസൽ വഴിയെത്തിയ മതഗ്രന്ഥം വിതരണം ചെയ്ത കേസിൽ മന്ത്രി കെ ടി ജലീലിനെ കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും. കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ മന്ത്രിക്ക് നിർദ്ദേശം. മൊഴിയെടുക്കൽ 12 മണിയോടെ. വിദേശ സംഭാവന നിയന്ത്രണ ചട്ടം ലംഘിച്ചോ എന്ന് പരിശോധിക്കും. എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ഇന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ജ്വല്ലറി എം ഡി പൂക്കോയ തങ്ങൾ ഇന്ന് കോടതിയിൽ കീഴടങ്ങിയേക്കും. എം സി കമറുദ്ദീന്റെ ജാമ്യാപേക്ഷ കോടതിയിൽ. അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷയും പരിഗണിക്കും. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയെ എൻഫോഴ്സ്മെന്റ് ഇന്നും ചോദ്യം ചെയ്യും. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നത് 11-ാം ദിവസം. വീട്ടിലെ പരിശോധനയിൽ ലഭിച്ച ഡിജിറ്റൽ രേഖകളിൽ കൂടുതൽ അന്വേഷണം. കേരളത്തിലെ അന്വേഷണം വ്യാപിപ്പിച്ച ഇഡി ബിനീഷിനെ ചോദ്യം ചെയ്യാനൊരുങ്ങി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി മുഹമ്മദ് ഷാഫിയുടെ അപ്പീൽ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഷാഫി അടക്കമുള്ള 3 പ്രതികളുടെ ജാമ്യ ഹർജി കൊച്ചിയിലെ NIA കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് അപ്പീൽ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് NIA രജിസ്റ്റർ ചെയ്ത കേസിലെ 7-ാം പ്രതിയാണ് മുഹമ്മദ് ഷാഫി. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിച്ചില്ല. അന്തിമ ഫോറൻസിക് റിപ്പോർട്ട് തയ്യാറായിട്ടും ഷോർട്ട് സർക്യൂട്ട് ഇതുവരെ കണ്ടെത്താനായില്ല. ഫാൻ ഉരുകിയിട്ടുണ്ടെങ്കിലും തീപിടുത്തത്തിന് കാരണം വ്യക്തമല്ല. ഫോറൻസിക് പരിശോധന വീണ്ടും നടത്തും. കൊച്ചിയിലോ ബംഗളൂരുവിലോ ഡൽഹിയിലോ പരിശോധനയ്ക്ക് സാമ്പിൾ അയക്കാനാണ് ആലോചന. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ച് മഹാഗഡ്ബന്ധൻ. സർക്കാർ രൂപീകരണ ചർച്ചകളുമായി RJDയും കോൺഗ്രസും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയെ മുൻനിർത്തി നീക്കങ്ങളുമായി BJPയും. മധ്യപ്രദേശ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ നിർണായക വിധിയും നാളെ. മദ്രാസ് IIT വിദ്യാർത്ഥിനി ഫാത്തിമ ലത്തീഫിന്റെ മരണത്തിൽ എങ്ങും എത്താതെ അന്വേഷണം. കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്താതെ CBI. അന്വേഷണം വേഗത്തിലാക്കണമെന്ന് ആവശ്യപ്പെട്ട CBI ഡയറക്ടർക്ക് പിതാവ് അബ്ദുൾ ലത്തീഫിന്റെ കത്ത്. ആരോപണ വിധേയരായ അധ്യാപകർക്കെതിരെയും നടപടിയില്ല. നാല് സൈനികർ വീരമൃത്യു വരിച്ച കുപ്വാരയിൽ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതം. പുൽവാമയിലും അനന്ത്നാഗിലും സംയുക്ത പരിശോധന. വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയെന്ന് മുന്നറിയിപ്പ്. വാളയാർ കേസിന്ന് ഹൈക്കോടതിയിൽ. തുടരന്വേഷണവും പുനർവിചാരണയും ആവശ്യപ്പെട്ട് സർക്കാർ പ്രതികളെ വെറുതെ വിട്ടതിനെതിരായ മാതാപിതാക്കളുടെ ഹർജിയും പരിഗണനയ്ക്ക്. വിഴിഞ്ഞം തുറമുഖത്ത് ക്രൂസ് എഞ്ചിനായി 75-ാമത്തെ കപ്പൽ ഇന്നെത്തും. ക്രൂസ് എഞ്ചിനായി വിഴിഞ്ഞത്തെത്തുന്നത് STI സൊലേസ്. ജൂലൈ 15 തുടങ്ങിയ ക്രൂസ് എഞ്ചിലൂടെ മാരിടൈം ബോർഡിന് വരുമാന ഇനത്തിൽ ഇതുവരെ ലഭിച്ചത് 70 ലക്ഷത്തിലേറെ രൂപ. മലപ്പുറം പോത്തുകൽ നെട്ടിക്കുളത്ത് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ അമ്മയുടെയും 3 മക്കളുടെയും പോസ്റ്റ്മോർട്ടം ഇന്ന്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. രഹ്ന, മക്കളായ ആദിത്യൻ, അനന്തു, അർജുൻ എന്നിവരെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ. കുടുംബവഴക്കാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന പ്രാഥമിക നിഗമനം. കൊച്ചി കോർപ്പറേഷനിൽ മേയർ സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളെ രംഗത്തിറക്കാൻ മുന്നണികൾ. എൻ വേണുഗോപാൽ, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർക്ക് കോൺഗ്രസിൽ പ്രഥമ പരിഗണന. CM ദിനേശ് മണി, KN ഉണ്ണികൃഷ്ണൻ എന്നിവർക്ക് CPIML മേൽക്കൈ. അന്തിമഘട്ട ചർച്ചയിൽ UDF. യുവനിരയെ അവതരിപ്പിക്കാൻ BJP. +2 കോഴ ആരോപണത്തിൽ KM ഷാജി MLA ഭാര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ മൊഴി നൽകാനെത്തി. കോഴിക്കോട് ED ഓഫീസിലാണ് KM ആശ മൊഴി നൽകാനെത്തിയത്. എറണാകുളം പുത്തൻകുരിശിൽ ആദിവാസി പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതിയെന്ന ആരോപണം. ജില്ലാ കളക്ടർക്ക് വേണ്ടി പർച്ചേസ് കമ്മിറ്റി ഭൂമി വാങ്ങിയത് മതിപ്പ് വിലയുടെ 3 ഇരട്ടിയോളം നൽകി. പുനരധിവാസത്തിന് ഭൂമി കണ്ടെത്തിയത് കുടിവെള്ള ദൗർലഭ്യം നിലനിൽക്കുന്ന പ്രദേശത്ത്. രാജ്യത്ത് ആകെ കോവിഡ് കേസുകൾ 85 ലക്ഷം പിന്നിട്ടു. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 45,903 പോസിറ്റീവ് കേസുകളും 490 മരണവും. ഇന്നലെ മാത്രം 48,405 പേർക്ക് രോഗമുക്തി. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLA സി മോയിൻകുട്ടി അന്തരിച്ചു. ഖബറടക്കം ഉച്ചയ്ക്ക് 1 മണിക്ക് അണ്ടോണ ജമാഅത്ത് പള്ളി ഖബർസ്ഥാനിൽ. ദേശീയ വാർത്ത.
മഹാരാഷ്ട്രയിൽ 5,092 പേർക്ക് കൂടി കോവിഡ്. 24 മണിക്കൂറിടെ മരിച്ചത് 110 പേർ. സംസ്ഥാനത്ത് ഇന്നലെ രോഗമുക്തി നേടിയത് 8,000-ലധികം പേർ. ഡൽഹിയിൽ കോവിഡ് വ്യാപനം രൂക്ഷം. 7,745 പേർക്ക് കൂടി കോവിഡ്. 77 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 6,989. ഡൽഹിയിൽ നിലവിൽ ചികിത്സയിലുള്ളത് 41,000-ലധികം പേർ. ലഹരി മരുന്ന് കേസിൽ ബോളിവുഡ് നടി ദീപിക പദുക്കോണിന്റെ മുൻ മാനേജർ കരിഷ്മ പ്രകാശിനെ വീണ്ടും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ സമൻസ്. നാളെ ഹാജരാകാൻ നിർദ്ദേശം. സിനിമാ നിർമ്മാതാവ് ഫിറോസ് നദിയാത്വാലയ്ക്കും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയുടെ നോട്ടീസ്. തമിഴ്നാട്ടിൽ ബിജെപിയുടെ വേൽ യാത്ര ഇന്നും തുടരും. തമിഴ്നാട് ബിജെപി അധ്യക്ഷൻ എൽ മുരുകന്റെ നേതൃത്വത്തിലാണ് യാത്ര. കഴിഞ്ഞ ദിവസം വേൽ യാത്രക്കിടെ മുരുകനെയും എച്ച് രാജയും അടക്കം 100 ബിജെപി പ്രവർത്തകരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിരവധി മോഷണക്കേസുകളിലെ പ്രതിയായ നൈജീരിയൻ പൗരൻ ഡൽഹിയിൽ പിടിയിൽ. വീടുകളിൽ നിന്ന് മോഷ്ടിച്ചത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, മോഷ്ടിച്ച മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തെന്ന പോലീസ്. അർണബ് ഗോസ്വാമിയുടെ ജാമ്യഹർജിയിൽ വിധി ഇന്ന്. അർണബ് നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ ഭാഗമായാണ് ജാമ്യഹർജിയും പരിഗണിച്ചത്. ബോംബെ ഹൈക്കോടതി നൽകിയ ഹർജിയിൽ ശനിയാഴ്ച വാദം പൂർത്തിയായിരുന്നു. ചെന്നൈ ഐ ടി കമ്പനിയിൽ ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ 1,000 കോടി രൂപയുടെ കള്ളപ്പണം പിടികൂടി. റെയ്ഡ് നടന്നത് ഐ ജി 3 ഇൻഫ്രാ ലിമിറ്റഡിന്റെ ഓഹരിയുള്ള ഐ ടി കമ്പനിയുടെ മധുര, ചെന്നൈ ഉൾപ്പെടെ 5 ഓഫീസുകളിൽ. പശ്ചിമ ബംഗാളിൽ ഈ മാസം 11 മുതൽ കൂടുതൽ ട്രെയിൻ സർവീസുകൾ. 696 സബർബൻ ട്രെയിനുകൾ കൂടി സർവീസ് നടത്തുമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണങ്ങൾ ഇനി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞർ നിയന്ത്രിക്കും. ഇതിനായുള്ള സാങ്കേതിക ക്രമീകരണം ഏർപ്പെടുത്തിയ ISRO. ശാസ്ത്രജ്ഞർ സതീഷ് ധവാൻ വിക്ഷേപണ കേന്ദ്രത്തിലെ വിക്ഷേപണം നിയന്ത്രിക്കുക. കേരളത്തിലെ തുമ്പ അടക്കമുള്ള കേന്ദ്രങ്ങളിലിരുന്നു. ഹരിയാനയിലെ വ്യാജമദ്യ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി ഹരിയാന ആഭ്യന്തരമന്ത്രി അനിൽ വിജ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വ്യാജമദ്യം കഴിച്ചു മരിച്ചത് 30-ലധികം പേർ. ജമ്മുകാശ്മീരിലെ പഹൽഗാം മേഖലയിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.4 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അസം അതിർത്തിയിൽ നിന്ന് ഒരു വിഭാഗം സൈന്യത്തെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി മിസോറാം സർക്കാർ. BSF സൈന്യം അതിർത്തിയിൽ തുടരും. തീരുമാനം കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ലയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. പശ്ചിമബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് അനുയായികളെ ഭീഷണിപ്പെടുത്തി സംസ്ഥാനത്തെ BJP അധ്യക്ഷൻ ദിലീപ് ഘോഷ്. ഓരോ പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്തില്ലെങ്കിൽ കയ്യോ കാലോ നഷ്ടപ്പെട്ടേക്കാമെന്നും ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാമെന്നും ഭീഷണി. മമതാ ബാനർജിയുടെ അനുയായികൾ കരുതിയിരിക്കണമെന്ന BJP സംസ്ഥാന അധ്യക്ഷന്റെ പ്രസ്താവന വിവാദത്തിൽ. ഡൽഹിയിൽ അന്തരീക്ഷ മലിനീകരണം രൂക്ഷം. ആനന്ദ് വിഹാറിൽ സ്ഥിതി ഗുരുതരം. കനത്ത പുകമഞ്ഞിൽ മറഞ്ഞ് അക്ഷർധാം ക്ഷേത്രം. ഡൽഹി സർക്കാരിന്റെ ആരോഗ്യ ബിൽ വേഗത്തിൽ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. രാജ്യ തലസ്ഥാനത്തെ അനധികൃത ലാബുകൾക്കെതിരെ നിയമനടപടിക്ക് സഹായകമാകുന്നതാണ് ബിൽ. ഹർജി സമർപ്പിച്ചത് ഡൽഹിയിൽ 1,000 ലാബുകളിൽ 10% മാത്രമേ നിയമാനുസൃതം പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി. ആന്ധ്രയിലെ കൂട്ട ആത്മഹത്യയിൽ 2 പോലീസുകാർ അറസ്റ്റിൽ. സർക്കിൾ ഇൻസ്പെക്ടറും ഹെഡ് കോൺസ്റ്റബിളുമാണ് പിടിയിലായത്. കുണൂൽ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ. മഹാരാഷ്ട്രയിൽ നാഗ്പൂരിൽ കസ്റ്റമർ കെയറിൽ നിന്ന് പരിചയപ്പെടുത്തി വിളിച്ചയാൾ ബാങ്ക് അക്കൌണ്ടിൽ നിന്ന് 900,000 രൂപ തട്ടിയെടുത്തെന്ന് പരാതി. ഇയാൾ ആവശ്യപ്പെട്ട ആപ്ലിക്കേഷൻ ഫോണിൽ ഡൌൺലോഡ് ചെയ്തതിനെ തുടർന്നായിരുന്നു പണം നഷ്ടപ്പെട്ടത്. അക്കൌണ്ടിലെ ക്രെഡിറ്റ് ലിമിറ്റ് വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്നായിരുന്നു ആപ്ലിക്കേഷൻ ഡൌൺലോഡ് ചെയ്തതെന്ന് പരാതിക്കാരൻ. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഡിപ്പാർട്ട്മെന്റിനെ വിമർശിച്ച് മദ്രാസ് ഹൈക്കോടതി. സംസ്ഥാനത്തെ ക്ഷേത്രഭൂമികൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടെന്ന വിമർശനം. കോടതി നിരീക്ഷണം. കോട്ടൈ മാരിയമ്മൻ ക്ഷേത്രഭൂമിയിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് നിർമ്മിക്കാനുള്ള തമിഴ്നാട് സർക്കാർ നീക്കത്തെ തുടർന്ന്. രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന് കത്തയച്ച് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ. കഴിഞ്ഞ മാസത്തിൽ പെൻഷൻ തുക പകുതി മാത്രമാണ് ലഭിച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. പെൻഷൻ തുക കുറയ്ക്കുന്നതിനെക്കുറിച്ച് അറിയിപ്പ് കിട്ടിയിട്ടില്ലെന്നും കത്തിൽ. നോട്ട് നിരോധനത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ധവളപത്രം ഇറക്കണമെന്ന രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. നോട്ട് നിരോധനത്തെ തുടർന്ന് എത്രത്തോളം കള്ളപ്പണം തിരിച്ചെത്തിയെന്നും ഇതിന്റെ ഫലം എന്തായിരുന്നുവെന്നും സർക്കാർ വ്യക്തമാക്കണമെന്നും അശോക് ഗെഹ്ലോട്ട്.
കേന്ദ്ര സർക്കാരിനെതിരെ തെലങ്കാന മന്ത്രി കെ ടി രാമറാവു രംഗത്ത്. കേന്ദ്ര സർക്കാർ ബി ജെ പി ഭരിക്കുന്ന കർണാടകയ്ക്ക് മാത്രമാണ് പ്രളയ ദുരിതാശ്വാസ സഹായം നൽകുന്നത്, തെലങ്കാനയെ അവഗണിക്കുന്നുവെന്നും വിമർശനം. കേന്ദ്ര സഹായം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി 25 ദിവസം പിന്നിട്ടിട്ടും മറുപടി നൽകിയില്ലെന്നും തെലങ്കാന മന്ത്രി. ആന്ധ്രാപ്രദേശിൽ ചികിത്സാ പിഴവരെ തുടർന്ന് രോഗി മരിച്ചതിൽ പ്രതിഷേധം. സ്വകാര്യ ആശുപത്രിക്കെതിരെ പരാതിയുമായി ബന്ധുക്കൾ. അപസ്മാര രോഗിയായ 20-കാരൻ മരിക്കാനിടയായത് ആരോഗ്യ പ്രവർത്തകരുടെ അനാസ്ഥ മൂലമെന്ന് കുടുംബം. ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ഓൺലൈൻ പലചരക്ക് വിതരണ ശൃംഖലയായ ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നെന്ന് ആരോപണം. 2 കോടി പേരുടെ വിവരങ്ങൾ ചോർന്നെന്ന് സൂചന. സൈബർ സെല്ലിന് പരാതി നൽകിയെന്ന് കമ്പനി അധികൃതർ. അസമിൽ സർക്കാർ ആശുപത്രിയിൽ തീപിടുത്തം. ഡിൽബർഗിലെ ആശുപത്രിയിലെ അപകടം, ഗർഭിണികളുടെ വാർഡിൽ ആർക്കും പരിക്കില്ലെന്ന് റിപ്പോർട്ട്. അന്തർദേശീയ വാർത്തകൾ. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,70,47,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 5,635 മരണം. പുതുതായി 4,54,739 പേർക്ക് രോഗബാധ. അരുണാചൽ പ്രദേശ് അതിർത്തിയിലെ റെയിൽപാത നിർമ്മാണം വേഗത്തിലാക്കാൻ ഉത്തരവിട്ട് ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്. ടിബറ്റിലെ ലിൻലിയെയും ചൈനയിലെ തെക്ക് പടിഞ്ഞാറൻ സിച്ചുവാൻ പ്രവിശ്യയും ബന്ധിപ്പിക്കുന്ന റെയിൽപാതയാണിത്. ഉത്തരവ് ഇന്ത്യ ചൈന കോർ കമാൻഡർ തല ചർച്ചയ്ക്ക് പിന്നാലെ. ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ തിരുത്താൻ ജോ ബൈഡൻ. പാരീസ് ഉടമ്പടിയിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറാനുള്ള നീക്കം പുനഃപരിശോധിക്കും. മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളുടെ വിലക്ക് നീക്കും. ഇന്ത്യക്കാരടക്കമുള്ളവർക്ക് അനുകൂലമാക്കുന്ന തരത്തിൽ കുടിയേറ്റ നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത് ആലോചനയിൽ. അതിരൂക്ഷമായി രാജ്യത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിനെ പ്രതിരോധിക്കാൻ ശാസ്ത്രജ്ഞരുടെയും ആരോഗ്യ വിദഗ്ധരുടെയും ഒരു സംഘത്തെ അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്ന് പ്രഖ്യാപിച്ചേക്കും. ജയിച്ച ഉടൻ തന്നെ കോവിഡിനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് ബൈഡൻ പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റ ചുഴലിക്കാറ്റിൽ ക്യൂബയിൽ വ്യാപക നാശനഷ്ടം. ശക്തമായ മഴയിൽ പലയിടങ്ങളിലും വെള്ളപ്പൊക്കം. മണിക്കൂറിൽ 95 കിലോമീറ്റർ വേഗത്തിൽ വീശുന്ന കാറ്റ് ഫ്ലോറിഡ തീരത്തേക്ക്. മ്യാൻമാർ പൊതുതെരഞ്ഞെടുപ്പിൽ യാങ്കോൺ മേഖലയിലെ വോട്ടുകൾ എണ്ണി തുടങ്ങി. ആദ്യ ഫലസൂചനകൾ പുറത്തുവരുമ്പോൾ ഓങ് സാൻ സൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി സ്ഥാനാർത്ഥികൾക്ക് മുൻതൂക്കം. സംഘർഷബാധിത മേഖലകളിൽ 15 ലക്ഷത്തോളം പേർക്ക് സുരക്ഷാ കാരണങ്ങൾ മൂലം വോട്ട് ചെയ്യാൻ അനുവാദമില്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ജോർജിയയിൽ പ്രതിഷേധം. ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ജലപീരങ്കി പ്രയോഗിച്ച് പോലീസ്. തായ്ലൻഡിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം അക്രമാസക്തം. രാജകൊട്ടാരത്തിലേക്ക് മാർച്ച് നടത്താൻ ശ്രമിച്ച ജനാധിപത്യാനുകൂല പ്രക്ഷോഭകർക്ക് നേരെ കണ്ണീർവാതകം പ്രയോഗിച്ച് പോലീസ്. സർക്കാർ ഭരണത്തിനെതിരെയും രാജവാഴ്ചയ്ക്കുമെതിരെ തെരുവിലിറങ്ങിയത് 7,000-ലധികം പേർ. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അക്രമങ്ങൾ വർദ്ധിച്ചതായി റിപ്പോർട്ട്. ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ അക്രമങ്ങൾ 50% വർദ്ധിച്ചതായി കണക്ക്. റിപ്പോർട്ട് പുറത്തുവിട്ട സ്പെഷ്യൽ ഇൻസ്പെക്ടർ ജനറൽ ഫോർ അഫ്ഗാനിസ്ഥാൻ. തീരുമാനമാകാതെ സമാധാന ചർച്ചകൾ. ബാൾട്ടിസ്ഥാൻ മേഖലയിലെ ജനങ്ങളോട് വിവേകപൂർവ്വം വോട്ടവകാശം വിനിയോഗിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഭൂട്ടോ. അല്ലെങ്കിൽ പാവഭരണം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ്. വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് വിജയത്തിലേക്കുള്ള മാർഗമല്ലെന്നും ബിലാവൽ. പാകിസ്ഥാനിൽ അമ്മയെയും മകളെയും ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ 15 ദിവസം വൈകി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ്. സംഭവം നടന്നത് ഫൈസലാബാദിൽ. തോക്കുചൂണ്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു പീഡനം. ബലാറസിൽ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ നിലപാട് കടുപ്പിച്ച പോലീസ്. കരുതൽ തടങ്കലിൽ അടച്ചവരുടെ എണ്ണം 800 കടന്നു. പ്രസിഡന്റിനെതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാക്കി ജനങ്ങൾ. തുർക്കി ധനകാര്യമന്ത്രി ബരാത് അൽബറാക്ക് രാജിവെച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാലാണ് രാജിയെന്ന മന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ്. പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗന്റെ മരുമകനാണ് ബരാവത്ത്. സിറിയയിലെ മർക്കാടയിലുണ്ടായ ബോംബ് സ്ഫോടനത്തിൽ 4 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടു. അസാക്കയ്ക്കും ദയറെസോറിനും മധ്യേ സൈനികരുമായി പോയ വിമാനം സ്ഫോടനത്തിൽ തകർന്നാണ് സൈനികർ കൊല്ലപ്പെട്ടത്. അമേരിക്കൻ സൈനിക വിമാനങ്ങളാണ് സ്ഫോടന സ്ഥലം കൃത്യമായി കണ്ടെത്തിയത്. അസർബൈജാനിലെ അസറി തെരുവുകളിൽ ആഘോഷവുമായി സേന. നാഗോർണോ കരാബാക്കിലെ ഏറ്റവും വലിയ 2-ാമത്തെ നഗരം പിടിച്ചെടുത്തതായി അസർബൈജാൻ പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയത് ഇന്നലെ. അസർബൈജാന്റെ പ്രഖ്യാപനം നിഷേധിച്ച അർമേനിയ. കുവൈത്തിൽ താമസരേഖ നിയമവിധേയമാക്കുന്നതിന് അവസരം നൽകാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് തീരുമാനം. നേരത്തെ താമസരേഖ നടപടികൾ പൂർത്തിയാക്കാൻ കഴിയാത്തവർക്കാണ് അവസരം. 96,000-ത്തോളം പേർ അനധികൃത താമസക്കാരായ രാജ്യത്തുണ്ടെന്നാണ് കണക്ക്.
ഷാർജ പുസ്തകമേളയിൽ വിഷ്ണുപ്രിയ പിള്ളയുടെ കവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. 9 വയസ്സുകാരിയായ വിഷ്ണുപ്രിയയുടെ വിഷ്ണു ലോക എന്ന പുസ്തകത്തിൽ 70 കവിതകളുണ്ട്. വർക്കല സ്വദേശി ലിജിൻ ദീപ ദമ്പതികളുടെ മകളാണ് ശിവപ്രിയ ആണ് സഹോദരി. ഈ വർഷം 20 പുതിയ വൈദ്യുതി സബ്സ്റ്റേഷനുകളാണ് ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റി ആരംഭിച്ചതെന്ന് അധികൃതർ. സബ്സ്റ്റേഷനുകൾ പൂർത്തീകരിച്ചത് 2.6 ബില്യൺ ദീർഘം ചെലവഴിച്ച് 4 പുതിയ സബ്സ്റ്റേഷനുകൾ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ. വന്ദേഭാരത് മിഷന്റെ ഭാഗമായി സൗദിയിൽ നിന്നുള്ള പുതിയ സർവീസുകളുടെ പട്ടിക പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ എംബസി. ജിദ്ദയിൽ നിന്ന് 8, റിയാദിൽ നിന്ന് 11, ദമാമിൽ നിന്ന് 31 സർവീസുകളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്തുക എയർ ഇന്ത്യയും എയർ ഇന്ത്യ എക്സ്പ്രസ്. ലാലിഗയിൽ റയൽ മാഡ്രിഡിന്റെ വൻ തോൽവി. 1-4 വലൻസിയാണ് റയലിനെ തോൽപ്പിച്ചത്. 3 പെനാൽറ്റി കിക്കുകളിലൂടെ ഹാട്രിക് നേടിയ കാർലോസ് സോളറും 1 ഗോളടിച്ച റഫേൽ വരാനെയുമാണ് റയൽ മാഡ്രിഡിനെ വൻ പരാജയത്തിലേക്ക് തള്ളിവിട്ടത്. ഐപിഎൽ 13 സീസണിൽ മുംബൈ ഡൽഹി ഫൈനൽ. 2 ക്വാളിഫയറിൽ സൺറൈസേഴ്സിനെ 17 റൺസിന് തോൽപ്പിച്ച ഡൽഹി ഫൈനലിൽ 78 റൺസെടുത്ത ശിഖർ ധവാന്റെയും 42 റൺസെടുത്ത ഹെഡ്മെയറുടെയും മികവിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഡൽഹി 189 റൺസെടുത്തു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ മത്സരം സമനിലയിൽ. ഇരു ടീമുകളും 1 ഗോൾ വീതം നേടി. 42 മിനിറ്റിൽ സിറ്റിക്ക് ലഭിച്ച പെനാൽറ്റി ഡിബ്രോയിൻ പാഴാക്കി. വനിതകളുടെ 2020 ചലഞ്ച് ക്രിക്കറ്റിൽ ടൂർണമെന്റിന്റെ ഫൈനൽ ഇന്ന്. ഷാർജയിൽ വൈകിട്ട് 7:30 മുതൽ നടക്കുന്ന മത്സരത്തിൽ ട്രയൽ ബാലേഴ്സ് സൂപ്പർ നോവാസിനെ നേരിടും. സ്ത്രീ സുരക്ഷ പ്രമേയമാക്കി നിർമ്മിച്ച ഹ്രസ്വചിത്രം റാട്ടി ശ്രദ്ധേയമാകുന്നു. ചിത്രത്തിന്റെ രചനയും സംവിധാനവും ആതിര. ജന്മി ഭരണകാലത്തെ കഷ്ടതകളും യാതനയും പുതുതലമുറയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ചിത്രം. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരത്ത് ബിജെപിയിൽ നിന്ന് രാജി തുടരുന്നു. നഗരസഭയിലേക്ക് സീറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ച് ബിജെപി വട്ടിയൂർക്കാവ് മണ്ഡലം സെക്രട്ടറി ആർ ബിന്ദുവും രാജിവെച്ചു. വലിയവിള വാർഡിൽ തന്നെ പരിഗണിക്കാത്തതാണ് രാജിക്ക് കാരണമെന്ന് ബിന്ദു. തിരുവനന്തപുരത്ത് ലോട്ടറി ടിക്കറ്റിൽ കൃത്രിമം കാട്ടി പണം തട്ടുന്ന യുവാവ് അറസ്റ്റിൽ. പിടിയിലായത് വിളവങ്കോട് സ്വദേശി സയ്യിദ് ആലി. കൈവശമുള്ള ടിക്കറ്റിന് സമ്മാനം ലഭിച്ചെന്ന് കാട്ടി നിരവധി ലോട്ടറി കടകളിൽ നിന്ന് പണം തട്ടിയെന്ന് പോലീസ്. തിരുവനന്തപുരത്ത് രേഖകളില്ലാതെ മീൻപിടുത്തത്തിനെത്തിയ തമിഴ്നാട്ടിൽ നിന്നുള്ള ബോട്ട് വിഴിഞ്ഞം കോസ്റ്റ് ഗാർഡ് പിടികൂടി. ബോട്ടിലുണ്ടായിരുന്ന നേപ്പാളി സ്വദേശികളായ 18 പേർ ബോട്ട് പിടിച്ചെടുത്തത് കോസ്റ്റ് ഗാർഡിന്റെ പെട്രോളിങ്ങിനിടെ. കൊല്ലത്ത് മത്സ്യക്കച്ചവടക്കാരിയുടെ സ്വർണ്ണമാല കവർന്ന കേസിൽ പ്രതി ചാത്തന്നൂർ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായ നെയ്യാറ്റിൻകര സ്വദേശി മനീഷ് പ്രതിയെ പിടികൂടിയത് സിസിടിവി ദൃശ്യങ്ങളുടെ സഹായത്തോടെ. കൊല്ലത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെയും ഭാര്യയും ആക്രമിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. പിടിയിലായത് സുധീർ, സുബിൻ, മനീഷ്, ദീപു, ഷാഫി എന്നിവർ. ആക്രമണം പ്രതികളുടെ പരസ്യ മദ്യപാനത്തിനെതിരെ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ. കൊല്ലം കൊട്ടാരക്കരയിലെ കനാൽ റോഡുകൾ അവഗണനയെ തുടർന്ന് തകർന്നതായി പരാതി. തലച്ചിറ ചിരട്ടക്കോണം ചക്കുപരക്കൽ കനാൽ റോഡുകളാണ് തകർച്ചയിലേക്ക് നീങ്ങുന്നത്. റോഡുകൾ ഇരുവശവും കാടുകയറിയ നില. കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. 1,91,00,000 രൂപ ചെലവിൽ നടത്തുന്ന നവീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. കോട്ടയം ജില്ലയിൽ കാറ്റിലും മഴയിലും വ്യാപക നാശം. കുമരകം വെച്ചൂർ റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നിരവധി വീടുകൾക്ക് നാശനഷ്ടം. പ്രദേശത്തെ വൈദ്യുതി ബന്ധം തകരാറിലായി. ഗവിയിലേക്ക് വീണ്ടും സഞ്ചാരികൾക്ക് വിലക്ക്. മൂഴിയാർ ഗവി വള്ളിക്കടവ് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാണ് നിയന്ത്രണം. കോവിഡിനെ തുടർന്ന് മാർച്ചിൽ അടച്ച ഗവി അടുത്തിടെയാണ് സഞ്ചാരികൾക്കായി തുറന്നു നൽകിയത്. ഇടുക്കി അടിമാലിയിൽ വ്യാജമദ്യവുമായി ഒരാൾ പിടിയിൽ. അറസ്റ്റിലായത് തൂപ്പേൽ വീട്ടിൽ എൽദോസ്. 100 ലിറ്റർ കോടയും 1.5 ലിറ്റർ മദ്യവും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. ഇടുക്കി ജില്ലയിലെ റോഡുകളുടെ പുനരുദ്ധാരണം തുടങ്ങി. റോഡ് നിർമ്മാണം മുടങ്ങിയത് കോവിഡിനെയും പ്രതികൂല കാലാവസ്ഥയും തുടർന്ന്. തൊടുപുഴ മേഖലയിൽ മാത്രം തടസ്സപ്പെട്ടിരുന്നത് 30 റോഡുകളുടെ പുനരുദ്ധാരണ പ്രവർത്തികൾ. ഇടുക്കി കല്ലാർകുട്ടി അണക്കെട്ടിന്റെ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് പട്ടയം നിഷേധിക്കുന്നതായി പരാതി. വെള്ളത്തൂവൽ കൊന്നത്തടി പഞ്ചായത്തിൽ പട്ടയത്തിനായി കാത്തിരിക്കുന്നത് 1,000-ലേറെ കുടുംബങ്ങൾ. അപേക്ഷ നൽകിയിട്ടും അനുകൂല നടപടിയില്ലെന്ന് പരാതി. ഇടുക്കി മൂന്നാറിൽ ഹരിത ചെക്ക് പോസ്റ്റുകൾ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തം. മൂന്നാറിലെ മാലിന്യ പ്രശ്നം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് ആവശ്യം. രാജ്യത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് തടയുകയാണ് ലക്ഷ്യം. എറണാകുളം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മോക്ക് പോളിംഗ് പൂർത്തിയായി. മാസ്റ്റർ ട്രെയിനർമാർക്കുള്ള പരിശീലനം നാളെ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും.
പാലക്കാട് മീനാക്ഷിപുരത്ത് പാൽ പരിശോധനാ കേന്ദ്രത്തിൽ പുതിയ മൈക്രോബയോളജി ലാബ് പ്രവർത്തന സജ്ജം. യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പാലിലെ ഗുണനിലവാരം കണ്ടെത്താൻ. മലപ്പുറം ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ 8 പേർക്ക് പരിക്ക്. ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ഒരാളെ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ദേശീയപാതാ വികസനത്തിൽ മലപ്പുറം ജില്ല മറ്റു ജില്ലകൾക്ക് കൂടി മാതൃകയാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന നഷ്ടപരിഹാര വിതരണം വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. മലപ്പുറം വെളിയങ്കോട് കോതമുക്കിൽ CPIM CPI സംഘർഷം. കൊടി സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. മലപ്പുറത്ത് ക്യാൻസർ രോഗികൾക്കായി മുടിമുറിച്ച് നൽകിയ ആലത്തിയൂരിലെ 6ാം ക്ലാസ്സുകാരിയായ അധീനയ്ക്ക് ആദരവ്. ദയാൽ ചാരിറ്റബിൾ സൊസൈറ്റിയും ദയാൽ ഡിസ്കൗണ്ട് ഹൈപ്പർഫാർമസിയും ചേർന്നാണ് അധീനയെ ആദരിച്ചത്. മലപ്പുറം തിരൂരിൽ പ്രതിഷേധ സംഗമം നടത്തി ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തിരൂർ മണ്ഡലം കമ്മിറ്റി. വംശീയ അധിക്ഷേപം നടത്തിയ താനൂർ MLA വി അബ്ദുറഹ്മാൻ രാജിവെക്കണമെന്ന് ആവശ്യം. മലപ്പുറം ചങ്ങരംകുളം ചിയാനൂർ പാടത്ത് മത്സ്യക്കടയിൽ മോഷണം. 20,000 രൂപയോളം വില വരുന്ന 40 കിലോ മത്സ്യമാണ് മോഷണം പോയത്. ഉടമയുടെ പരാതിയിൽ ചങ്ങരംകുളം പോലീസ് അന്വേഷണം തുടങ്ങി. മാതൃകാ പദ്ധതി നടപ്പാക്കി മലപ്പുറം കോടൂർ ഗ്രാമപഞ്ചായത്ത്. ഉപയോഗശൂന്യമായ ടയറുകൾ ചെടിച്ചട്ടികളാക്കി ആവശ്യക്കാർക്ക് സൗജന്യമായി തൈകൾ വിതരണം ചെയ്തു. വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റു ഉപയോഗശൂന്യമായി കിടക്കുന്ന ടയറുകൾക്കുള്ളിൽ കൊതുകുകൾ പെറ്റുപെരുകുന്നതും മാലിന്യം കുമിഞ്ഞുകൂടുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പദ്ധതി നടപ്പാക്കിയത്. ടിപ്പുകോട്ടയുടെ ഭൂഗർഭാറയിലെ കിണറ്റിൽ നിന്ന് ചതുരക്കല്ല് കണ്ടെത്തി. 50 സെന്റിമീറ്റർ വീതിയും 50 സെന്റിമീറ്റർ നീളവുമുള്ള കല്ലാണ് കണ്ടെത്തിയത്. കോഴിക്കോട് ചെമ്പനോടയിൽ അതിർത്തി തർക്കത്തിനിടെ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പ്രതിപിടിയിൽ. അറസ്റ്റിലായത് ചെമ്പനോട സ്വദേശി ചാക്കോ. വയനാട് മുട്ടിൽ കൃഷിഭവൻ പരിധിയിൽ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. CK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വയനാട് പുൽപ്പള്ളിയിൽ സാമൂഹ്യ വിരുദ്ധർ അരയേക്കർ സ്ഥലത്തെ വാഴത്തൈകൾ വെട്ടിനശിപ്പിച്ചതായി പരാതി. കല്ലുവയൽ ഇളവതി പത്മനാഭന്റെ പാട്ടത്തിരുത്ത കൃഷിയിടത്തിലെ 500 വാഴത്തൈകളാണ് നശിപ്പിച്ചത്. വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ 11ാം വാർഡിനെ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കി. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്തിലെ 8ാം വാർഡിനെയും മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണിൽ നിന്നും ഒഴിവാക്കിയതായി വയനാട് ജില്ലാ കളക്ടർ. കണ്ണൂരിൽ ക്ഷേത്രങ്ങളിൽ മോഷണം വ്യാപകം. 1 മാസത്തിനിടെ മോഷണം നടന്നത് 10 ക്ഷേത്രങ്ങളിൽ. രാത്രികാല പരിശോധന കർശനമാക്കുമെന്ന് പോലീസ്. കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്ത് കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. തേജസ്വിനി പുഴയുടെ തീരത്ത് 1000 കണ്ടൽ ചെടികൾ നട്ടുവളർത്തും. അമേരിക്കൻ പ്രസിഡന്റായി ജോ ബൈഡന്റെ വിജയത്തിന് പിന്നാലെ ടൈം മാഗസിന്റെ മുഖചിത്രം എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജം. ഇത്തരം ഒരു മുഖചിത്രത്തോടെ മാഗസിൻ പുറത്തിറങ്ങിയിട്ടില്ല. ഡിജിറ്റൽ സഹായത്തോടെ നിർമ്മിച്ച വ്യാജ ചിത്രമാണ്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന രീതിയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തയുടെ സത്യാവസ്ഥയുമായി അശ്വതി ഗോപി. US പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജോ ബൈഡൻ തെരഞ്ഞെടുക്കപ്പെട്ട ശേഷവും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കങ്ങൾക്ക് അവസാനമായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ആരോപണം ഇന്ത്യയിലെ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകളാണ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഒരു പോളിംഗ് ബൂത്തിൽ ചില ആളുകൾ ബാലറ്റ് പെട്ടിയിൽ വോട്ടുകൾ നിറയ്ക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങളാണിത്. ഇങ്ങനെയാണ് US ബൂത്തുകൾ പിടിച്ചെടുത്തത് എന്ന ആരോപണത്തോടെയാണ് സമൂഹമാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടത്തുന്നവർ തന്നെ കള്ളവോട്ട് ചെയ്യുന്നു. ട്രംപ് എന്തായാലും ഇതിനെതിരെ സുപ്രീംകോടതിയെ സമീപിക്കും എന്നാണ് വീഡിയോടൊപ്പം ഹിന്ദിയിൽ നൽകിയിരിക്കുന്ന കുറിപ്പ്. എന്നാൽ പ്രചരിക്കുന്ന വീഡിയോയ്ക്ക് 2 വർഷത്തെ പഴക്കമുണ്ട്. 2018 റഷ്യൻ തെരഞ്ഞെടുപ്പിന്റേതാണ് യഥാർത്ഥ വീഡിയോ. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFP യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സംഭവം നടന്നത് റഷ്യയിലെ ലൂബർട്സി പട്ടണത്തിലെ പോളിംഗ് സ്റ്റേഷനിലാണെന്നും AFP വ്യക്തമാക്കുന്നു. ഇത് ക്രമക്കേടാണെന്ന് കരുതുന്നതായും വ്യാജ വോട്ടുകൾ റദ്ദാക്കുന്നതായും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതായി വാർത്തയോടൊപ്പമുള്ള കുറിപ്പിൽ നിന്നും വ്യക്തമാകും. വീഡിയോ റഷ്യയിലേതാണെന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ വാഷിംഗ്ടൺ പോസ്റ്റിലും ഇൻഡിപെൻഡന്റിലും ലഭ്യമാണ്. ക്രമക്കേട് നടന്നുവെന്ന് തെളിയിക്കാൻ പറ്റാത്തിടത്തോളം കാലം ജനവിധി മാനിക്കുകയാണ് ജനാധിപത്യത്തിന്റെ ശരിയായ രീതി. അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും വ്യാജ പ്രചാരണങ്ങൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. MC കമറുദ്ദീൻ MLA ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്ത് ചന്ദേര പോലീസ്. നടപടി വലിയ പറമ്പ് സ്വദേശി സിറാജിന്റെ പരാതിയിൽ. ഇതോടെ ആകെ കേസുകളുടെ എണ്ണം 118. മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലായ ബോളിവുഡ് നിർമ്മാതാവ് ഫിറോസ് നദിയാഡ്വാലയുടെ ഭാര്യയെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചു. കോടതിയിൽ ഉടൻ ഹാജരാക്കും.
സെക്രട്ടേറിയറ്റിലേത് ഗവൺമെന്റ് അറിവോട് നടന്ന അട്ടിമറിയെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഫോറൻസിക് റിപ്പോർട്ട് അഗ്നിബാധ കൃത്രിമമെന്ന് വ്യക്തമാക്കുന്നതാണ്. അവശേഷിക്കുന്ന ഫയലുകളും കത്തിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര ഏജൻസി അല്ലാതെ മറ്റൊരു ഏജൻസി അന്വേഷണവും തൃപ്തികരമല്ലെന്നും മുല്ലപ്പള്ളി. മധ്യപ്രദേശിലെ സട്നയിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ച അപകടം. 7 മരണം, 5 പേർക്ക് ഗുരുതര പരിക്ക്. ഇന്ത്യൻ ഓഹരി വിപണി സർവകാല റെക്കോർഡിൽ. സെൻസെക്സ് 631 പോയിന്റ് നേട്ടത്തിൽ വ്യാപാരം പുരോഗമിക്കുന്നു. ഓഹരി സൂചിക ആദ്യമായി 42,500 മുകളിലെത്തി. നിഫ്റ്റി 12,400 കടന്നു. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം വിപണിയിൽ പ്രതിഫലിച്ചതാണ് നേട്ടത്തിന് കാരണം.